മുഖം മറയ്ക്കാതെ കയ്യിൽ ഒരു റിവോൾവറും കൊണ്ട് താഴ്വരയിൽ ചുറ്റി നടന്ന് ഞാൻ കാശ്മീരി പണ്ഡിറ്റുകളെ വെടിവെച്ചു കൊന്നു അവരെ മണത്ത് കണ്ടുപിടിക്കാൻ എനിക്ക് കഴിഞ്ഞിരുന്നു ഒപ്പം ഉന്നും തെറ്റാതെ വെടിവെക്കാനുള്ള എൻ്റെ കഴിവിൽ എനിക്ക് അഭിമാനവുമുണ്ട് ബോറടി മാറ്റാൻ പോലും ഞാൻ അവരെ വെടിവെച്ചിട്ടിട്ടുണ്ട് തൊണ്ണൂറുകളിൽ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് നേരെ കൂട്ടക്കൊല നടത്തിയ ബിറ്റാ കരാട്ടെ എന്ന ഇസ്ലാമിക തീവ്രവാദിയുടെ വാക്കുകളായിരുന്നു ഇത് ഇത് തൊണ്ണൂറുകളുടെ കാഴ്ചയാണെങ്കിൽ ഇക്കഴിഞ്ഞ മാസം രാഹുൽ ഭട്ട് വെടിയേറ്റ് മരിച്ചു രജനി ബാല എന്ന അധ്യാപികയെ കൊന്നത് ദിവസങ്ങൾക്ക് മുൻപ് മുകേഷ് കുമാർ എന്ന ബാങ്ക് ഉദ്യോഗസ്ഥനെ വെറുതെ വെടിവെച്ചു കൊന്നു ബോറടിക്കുമ്പോൾ പണ്ഡിറ്റുകളെ വെടിവെച്ചു കൊല്ലുന്ന ആ കാലം വീണ്ടും വരുന്നുവോ സ്വാഗതം ഇൻഡപ്തിൻ്റെ പുത്തൻ അധ്യായത്തിലേക്ക് കാശ്മീരി പണ്ഡിറ്റുകളെയും പ്രാദേശിക നേതാക്കളെയും ലക്ഷ്യം വെച്ച് കൊല്ലുന്നതിനെതിരെ നൂറോളം സർക്കാർ ഉദ്യോഗസ്ഥർ കഴിഞ്ഞ ദിവസം സമരം ചെയ്തിരുന്നു സ്വന്തം നാട്ടിലേക്ക് തിരിച്ചെത്തുവാനുള്ള അവരുടെ അവകാശത്തിന് വേണ്ടിയായിരുന്നു സമരം തീവ്രവാദികൾ വധിച്ച രജനീബാല എന്ന സ്കൂൾ ടീച്ചറിന്റെ ചിത്രം പതിച്ച പോസ്റ്ററുകളോടെ എത്തിയ അവർ അവകാശങ്ങൾ നടപ്പാക്കാതെ ജോലി തുടരില്ലെന്നും വ്യക്തമാക്കി അതിനിടെ അഭ്യർത്ഥി ക്യാമ്പുകൾ ആക്രമിക്കുമെന്നും ഭീതി ഉയർന്നതോടെ പലരും അവിടം പോകാൻ ഒരുങ്ങുകയാണ് എന്നാൽ ജമ്മു കാശ്മീർ ഭരണകൂടം പണ്ഡിറ്റുകളെ അഭ്യർത്ഥി ക്യാമ്പുകൾക്കുള്ളിൽ തടഞ്ഞു തടഞ്ഞുവെച്ചിരിക്കുകയാണ് പ്രധാനമന്ത്രിയുടെ പ്രത്യേക പാക്കേജിനു കീഴിൽ ജോലി ചെയ്തിരുന്ന നാലായിരത്തോളം കാശ്മീരി പണ്ഡിറ്റുകളാണ് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിയില്ലെങ്കിൽ തങ്ങൾ കാശ്മീർ വിട്ടു പോകുമെന്ന് ഭീഷണി മുഴക്കിയിരിക്കുന്നത് അതോടെ അഭ്യർത്ഥികളെ ക്യാമ്പിൽ തടയുകയാണ് പോലീസ് ഭീഷണിയുടെ സാഹചര്യത്തിൽ ക്യാമ്പുകൾ പോലീസ് അടച്ചു പ്രവേശന ഭാഗത്തെ ഗേറ്റുകളെല്ലാം പൂട്ടി ആരെയും ഇപ്പോൾ പുറത്തിറങ്ങാൻ പോലീസ് അനുവദിക്കുന്നില്ല കുടിയേറുന്നതിനായി സർക്കാർ തന്നെ ബസ്സുകൾ ഏർപ്പാടാക്കണമെന്നാണ് അവരുടെ ആവശ്യം തങ്ങളെ മാറ്റി പാർപ്പിക്കണം എന്നാൽ മാത്രമേ തങ്ങൾക്ക് സുരക്ഷിതത്വവും സമാധാനവും ലഭിക്കുകയുള്ളൂ തങ്ങളുടെ പ്രതിനിധി സംഘം ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയെ കാണുകയും ആവശ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്തിരുന്നു കാശ്മീരിലെ അവസ്ഥ പഴയപടി ആകുന്നത് വരെയെങ്കിലും ഇവിടെ നിന്ന് മാറി നിൽക്കാൻ അനുവദിക്കണം എന്നിവയാണ് അവരുടെ പ്രധാന ആവശ്യങ്ങൾ രജനി ബാല എന്ന അധ്യാപിക കുൽഗാം ജില്ലയിൽ വെടിയേറ്റ് മരിച്ചതാണ് ഭീതി ഉയർത്തിയത് കഴിഞ്ഞ മാസം രാഹുൽ ഭട്ട് എന്ന മറ്റൊരു സമുദായാംഗവും സമാന രീതിയിൽ ഭീകരരുടെ വെടിയേറ്റ് മരിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് കാശ്മീരി പണ്ഡിറ്റുകൾ അവരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പ്രതിഷേധം ശക്തമാക്കിയതും പക്ഷേ കൊലകൾ ആവർത്തിക്കപ്പെടുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സമാനമായ അവസ്ഥയുണ്ടായിരുന്നു മൂന്ന് ദിവസത്തിനുള്ളിൽ അഞ്ചു പേരെയാണ് കാശ്മീർ താഴ്വരയിൽ വെടിവെച്ചു കൊന്നത് അവരിൽ ഭൂരിഭാഗവും ന്യൂനപക്ഷ സമുദായങ്ങളിൽ നിന്നുള്ള പണ്ഡിറ്റുകളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് കാലത്ത് തങ്ങൾ കണ്ട അതേ നിശബ്ദതയാണ് അവിടെ വീണ്ടും കണ്ടതെന്ന് ആദിത്യ രാജ്കൗൾ എന്ന കാശ്മീരി എഴുത്തുകാരൻ പറയുന്നു അവരുടെ വാക്കുകൾ ഇങ്ങനെ ഇന്ന് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം കാശ്മീർ താഴ്വര വീണ്ടും നിശബ്ദമായി വീണ്ടും ശരത്കാലം എത്തി വീണ ചിനാറിലകൾ നിലത്ത് അനക്കമറ്റി കിടക്കുന്നു ശ്രീനഗറിലെങ്ങും നിശബ്ദത പതിവിലും നേരത്തെ മാർക്കറ്റുകൾ അടയ്ക്കുന്നു അജ്ഞാതമായ ഒരു ഭീതി എങ്ങും നിഴലിച്ചിട്ടുണ്ട് ലാൽ ചൌക്കും സമീപത്തെ മാർക്കറ്റുകളും ഇരുട്ടുന്നതിന് മുൻപ് തന്നെ അടച്ചു തുടങ്ങി ന്യൂനപക്ഷ സമുദായക്കാരായ മധുരപലഹാരക്കട ഉടമകളും പഴക്കച്ചവടക്കാരും മുൻകരുതലിന്റെ ഭാഗമായി നേരത്തെ തന്നെ വീടുകളിലേക്ക് മടങ്ങുന്നു അറുപത്തിയെട്ടുകാരനായ മഹൻലാൽ ബിന്ദ്രു തീവ്രവാദത്തിന്റെ കൊടുമുടിയിൽ പോലും താഴ്വര വിട്ടു പോകാൻ തയ്യാറായിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം ശ്രീനഗർ എസ് പി ഓഫീസിൽ നിന്ന് വെറും അഞ്ഞൂറ് മീറ്റർ അകലെയുള്ള ഇക്ബാൽ പാർക്കിലെ അദ്ദേഹത്തിന്റെ സ്വന്തം ഫാർമസിയിൽ വെച്ച് ഭീകരരുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു പ്രദേശവാസികൾ ബഹുമാനിച്ചിരുന്ന ബിന്ദ്രു എക്കാലത്തും ദുരിതബാധിതർക്ക് മരുന്നുകൾ എത്തിച്ചു നൽകിയിരുന്ന വ്യക്തി കൂടിയായിരുന്നു കാശ്മീരി മുസ്ലിം ജനതയെ സഹായിച്ച ഈ മനുഷ്യൻ ചെയ്ത കുറ്റം എന്താണെന്ന ചോദ്യം മാത്രമാണ് പ്രസക്തമാകുന്നത് ഗോൾഡ് കപ്പ് വിൽക്കുന്ന ബീഹാർ സ്വദേശിയായ തിരുവുകച്ചവടക്കാരൻ ബീരേന്ദ്ര പസ്വാനെയും ശ്രീനഗറിലെ ലാൽബസാർ പ്രദേശത്ത് ഭീകരർ പിന്നിൽ നിന്ന് വെടിവെച്ചു വീഴ്ത്തുകയായിരുന്നു നവരാത്രി വ്രതത്തിന്റെ ആദ്യ ദിവസമാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് രാവിലെ അദ്ദേഹം ബീഹാറിലെ ഭഗൽപൂരിലുള്ള തന്റെ ഭാര്യയോട് സംസാരിക്കുകയും വീട്ടിലേക്ക് വരുന്നതിനെക്കുറിച്ച് പറയുകയും ചെയ്തിരുന്നു തന്റെ അഞ്ചു വയസ്സുകാരിയായ മകളെ കാണാൻ കാത്തിരിക്കുകയായിരുന്നു ആ പിതാവ് അന്ന് വൈകുന്നേരം ഉന്തുവണ്ടിയുമായി നീങ്ങവേ ഭീകരർ വെടിയിൽ നിന്ന് അദ്ദേഹത്തെ വെടിവെച്ച് വീഴ്ത്തി കൊലപാതകത്തിന്റെ പതിനെട്ട് സെക്കൻഡ് ക്ലിപ്പിംഗ് ഒരു ദിവസത്തിനുശേഷം ഐ സി എസ് പുറത്തുവിട്ടു ശ്രീനഗറിലെ ഈദ്ഗാഹ പ്രദേശത്തെ സർക്കാർ സ്കൂളിലെ പ്രിൻസിപ്പളും അധ്യാപകനുമാണ് കൊല്ലപ്പെട്ട സുബീന്ദർ കൗറും ദീപക് ചന്ദും വ്യാഴാഴ്ച രാവിലെ അവർ മറ്റ് അധ്യാപകരെ പോലെ തന്നെ സ്കൂളിലെത്തി സ്കൂൾ വളപ്പിനുള്ളിൽ കടന്ന ഭീകരർ അധ്യാപകരോട് അവരുടെ തിരിച്ചറിയൽ കാർഡുകളും മൊബൈൽ ഫോണും ആവശ്യപ്പെട്ടു ചോദ്യം ചെയ്യലിനു ശേഷം എല്ലാ മുസ്ലിം അധ്യാപകരെയും അവർ പോകുവാൻ അനുവദിച്ചു ദീപക്ചന്ദനെ പിടികൂടി ദീപക് ചന്ദ്രനെ നേരെ വെടിയുതിർക്കാൻ തുടങ്ങിയപ്പോൾ ചന്ദനെ രക്ഷിക്കാൻ സുബീന്ദർ ശ്രമിച്ചു തുടർന്ന് ഇരുവർക്കും നേരെ വെടിയുതിർത്തു ഭീകരർ കടന്നു കളഞ്ഞു ആദിത്യ പൂർത്തിയാക്കുന്നു ആദിത്യ രാജ് കൗൾ തന്റെ ലേഖനത്തിൽ തുടരുന്നത് ഇങ്ങനെയാണ് അനാഥിയായ ഒരു കാശ്മീരി മുസ്ലിം പെൺകുട്ടിക്ക് വിദ്യാഭ്യാസം നൽകാനും അവളുടെ ചെലവുകൾ വഹിക്കാനും സഹായിച്ചിരുന്ന ഒരു മനുഷ്യസ്നേഹിയായിരുന്നു സ്നേഹിയായിരുന്നു സുബീന്ദർ കൗർ പ്രിൻസിപ്പൽ പ്രിൻസിപ്പളായിരുന്ന സ്കൂളിലെ ഒരു കാശ്മീരി മുസ്ലിം സെക്യൂരിറ്റി ഗാർഡിന്റെ ചികിത്സാ ചെലവുകൾക്കും കൗർ സഹായിച്ചിരുന്നു സ്കൂളിൽ വെച്ച് നിഷ്കരണം വധിക്കപ്പെട്ട ഈ അധ്യാപകൻ ചെയ്ത കുറ്റം എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ ഈ പുതിയ പലായനത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ എൻ്റെ ഹൃദയം തകരുന്നു സമീപകാലത്ത് നടന്ന ക്രൂരമായ കൊലപാതകങ്ങളുടെ ഭീതിയിൽ നിരവധി ഹിന്ദു കുടുംബങ്ങൾ ശ്രീനഗറും അനന്ത്നാഗും വിട്ടുപോയി ചിലർ കണ്ണീരോടെ തങ്ങളുടെ ബാഗുകൾ പാക്ക് ചെയ്യുന്നത് ഞാൻ മരവിച്ചാണ് കണ്ടുകൊണ്ടിരുന്നത് ജമ്മുവിൽ വിന്യസിച്ചിരിക്കുന്ന കാശ്മീരി പണ്ഡിറ്റ് സമുദായത്തിൽ നിന്നുള്ള ഒരു യുവ ജമ്മു കാശ്മീർ പോലീസുകാരൻ എന്നോട് പറഞ്ഞു വടക്കൻ കാശ്മീരിലെ ബാരാമുള്ളയിലെ വീട്ടിൽ താമസിക്കുന്ന അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾ വെള്ളിയാഴ്ച രാവിലെ ജമ്മുവിലേക്ക് പലായനം ചെയ്തുവെന്ന് ഈ ചെറുപ്പക്കാരൻ ഒരു ഗായകനാകാനാണ് ആഗ്രഹിച്ചത് എന്നാൽ ജീവിത സാഹചര്യങ്ങൾ അദ്ദേഹത്തെ ഒരു പോലീസുകാരനാക്കി ഒരു പ്രശസ്ത കാശ്മീരി പണ്ഡിറ്റ് ബിസിനസ് കുടുംബം വ്യാഴാഴ്ച ശ്രീനഗർ വിട്ടു കഴിഞ്ഞ മുപ്പത്തിരണ്ട് വർഷമായി അവർ ശ്രീനഗർ വിട്ടു പോയിരുന്നില്ല അവരുടെ പേരക്കുട്ടി വിദേശത്തു നിന്ന് എന്നെ വിളിച്ചു ഇപ്പോൾ പോലും ശ്രീനഗർ വിട്ടുപോകാൻ തയ്യാറാകാത്ത മുത്തച്ഛനോട് ഒന്ന് സംസാരിക്കാമോ എന്ന് അഭ്യർത്ഥിച്ചു കാശ്മീരിലെ ബഡ്ഗാമിലെ ഷെയ്ക്ക് പോയിന്റിൽ നിന്ന് എനിക്ക് ലഭിച്ച രണ്ട് മിനിറ്റ് ദൈർഘ്യമുള്ള ഓഡിയോ ക്ലിപ്പിൽ ഒരു വയോധിക പറയുന്നത് ഇങ്ങനെ നാളെ നേരം പുലരുന്നതിന് മുൻപ് സ്വന്തം വീട് വിട്ടുപോകാൻ അവർ ബാഗുകൾ പാക്ക് ചെയ്തുവെന്നു പതിനഞ്ച് കുടുംബങ്ങൾ ഇതിനകം ഈ പ്രദേശം വിട്ടുപോയതായും അവർ സാക്ഷ്യപ്പെടുത്തുന്നു വെസുവിൽ നിന്നും ഗാന്ധർബാലിൽ നിന്നും പലരും വീട് ഉപേക്ഷിച്ചു പോയി കാശ്മീരിൽ നിന്ന് എനിക്ക് ലഭിച്ച വിവരമനുസരിച്ച് മധ്യ തെക്കൻ കാശ്മീരിലെ നിരവധി കാശ്മീരി പണ്ഡിറ്റ് സർക്കാർ ജീവനക്കാർ പോലീസ് സംരക്ഷണം തേടിയിട്ടുണ്ടെന്നാണ് സർക്കാർ സുരക്ഷ നൽകുന്നുണ്ടെന്ന് അവർ പലരും എന്നോട് പറഞ്ഞു എന്നാൽ ഈ ജീവനക്കാരുടെ ലിസ്റ്റ് ഇതിനകം തന്നെ കാശ്മീരിലെ വാട്സപ്പിൽ വൈറലാണ് ഇത് അവരുടെ ജീവൻ തന്നെ അപകടത്തിലാക്കും സെപ്റ്റംബർ ഇരുപത്തി ഒന്നിന് ശ്രീനഗറിലെ കാശ്മീരി ഹിന്ദുക്കളെ ആക്രമിക്കാൻ സാധ്യതയുണ്ടെന്ന രഹസ്യാന്വേഷണ വിവരം ജമ്മു കാശ്മീർ സുരക്ഷാസേനയ്ക്ക് ആദ്യം തന്നെ ലഭിച്ചിരുന്നു ഇതിനു മുൻപ് ലാൽ ചൌക്കിനടുത്തുള്ള ഒരു ഹിന്ദു മധുരപലഹാര കട ഉടമയ്ക്കെതിരെ ആക്രമണ ഭീഷണി ഉയർന്നിരുന്നു അതിനു മുൻപ് ദാൽഗേറ്റ് പ്രദേശത്ത് ഒരു ഹിന്ദു രസതന്ത്രജ്ഞനും ഭീഷണി നേരിട്ടിരുന്നു ജൂലൈയിൽ ഞാൻ ഇരുപത്തിയാറ് ദിവസം ശ്രീനഗറിലെ സമീപ ജില്ലകളിലും കാശ്മീരി ഹിന്ദു കുടുംബങ്ങൾക്കൊപ്പം താമസിച്ചിരുന്നു അന്ന് അവർക്ക് നേരെയുള്ള ഭീഷണികളെക്കുറിച്ചും ക്ഷേത്രഭൂമി കയ്യേറ്റത്തെക്കുറിച്ചും ഹിന്ദുക്കളിയാൽ ലക്ഷ്യമാക്കിയുള്ള ആക്രമണങ്ങളെക്കുറിച്ചും പലരും സംസാരിച്ചു ഹിന്ദു സമൂഹം മാത്രമല്ല ശ്രീനഗറിലെ ക്ഷേത്ര പൂജാരികളും നിരന്തരമായ ഭീഷണി നേരിടുന്നുണ്ട് ജീവൻ പണയം വച്ചാണ് അവർ പൂജകൾ ചെയ്യുന്നത് ജമ്മു കാശ്മീർ പോലീസ് മുൻകരുതൽ നടപടിയായി ശ്രീനഗറിലെ ഏതാനും ഹിന്ദു പ്രദേശങ്ങളിലും ബിസിനസ്സുകാർക്കും സുരക്ഷിതത്വം ഉറപ്പാക്കിയിരുന്നു താഴ്വരയിലുടനീളമുള്ള ഹിന്ദു പ്രദേശങ്ങൾക്ക് സുരക്ഷ വിന്യസിക്കേണ്ടത് പ്രധാനമാണ് വർഷങ്ങളോളം തീവ്ര വിഘടനവാദികളുടെ സുരക്ഷയ്ക്കായി സർക്കാരിന് പണം പാഴാക്കാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് ദേശസ്നേഹികളായ ഹിന്ദുക്കൾക്കും സിക്കുകാർക്കും സുരക്ഷ നൽകാൻ കഴിയുന്നില്ല എന്നാണ് ആദിത്യ ചോദിക്കുന്നത് ഈ ഉണ്ടായ സൈന്യത്തിന്റെ നടപടിയിലും നിരവധി പേർ കൊല്ലപ്പെട്ടു അപ്പോഴാണ് മീഡിയ വൺ ചാനൽ ഈ ഭീകരവാദ ബന്ധമുണ്ടെന്ന് സംശയിക്കുന്നവരുടെ വീടുകളിൽ പോയി ഇന്ത്യാ വിരുദ്ധ വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നത് ചാനലിന്റെ വിലക്കിലേക്ക് നയിച്ച കാരണം ഇതുമായി വിലയിരുത്തപ്പെടുന്നുണ്ട് കാശ്മീരിൽ സമാധാന ജീവിതം കഴിച്ചുവരുന്ന ശിവഭക്തരാണ് ഹിന്ദുക്കളിലെ ഉപവിഭാഗമായ പണ്ഡിറ്റുകൾ ജവഹർലാൽ നെഹ്റുവിന്റെ പൂർവികർ വരെ ഉൾപ്പെടുന്ന ഒരു വംശീയ ന്യൂനപക്ഷം അവരോട് കാശ്മീർ ഭീകരവാദികൾക്കുള്ള പ്രശ്നം മതപരം കൂടിയാണ് കാശ്മീർ തങ്ങളുടെ നാടാണെന്നും മറ്റൊരാളുടെയും അവിടെ അടുപ്പിക്കില്ലെന്നുമാണ് ഇസ്ലാമിക ഭീകരരുടെ ശാസനം പതുക്കെ പതുക്കെ പിറന്ന മണ്ണിൽ കാശ്മീരി പണ്ഡിറ്റുകൾ അഭയാർത്ഥികളായി മാറി ഇസ്ലാമിലേക്ക് മതം മാറുക അല്ലെങ്കിൽ പലായനം ചെയ്യുക നിങ്ങളുടെ സ്ത്രീകളെ ഇവിടെ ഉപേക്ഷിച്ച് നാടുവിടുക എന്നീ അന്ത്യശാസനങ്ങൾ അവർക്ക് കിട്ടാൻ തുടങ്ങി നിരവധി പണ്ഡിറ്റുകളെ ക്രൂരമായി കൊന്നൊടുക്കുകയും ചെയ്തു ശരിക്കും മതവർ കലർന്ന പൈശാചികമായ നീക്കങ്ങളാണ് പണ്ഡിറ്റുകൾക്ക് നേരെ ഉണ്ടായത് കാശ്മീർ ഫയൽസ് എന്ന സിനിമയിൽ നാം കണ്ടതുപോലെയുള്ള ഭീകരമായ അനുഭവം ഭർത്താവിന്റെ രക്തത്തിൽ കുതിർന്ന അരി കൊണ്ട് തീറ്റിക്കുന്ന ഭീകരർ മതം മാറാത്തവരെ കൊന്നു കെട്ടിത്തോക്കുന്നു അറുക്കവാൾ കൊണ്ട് കഷ്ണമാക്കുന്നു തുടങ്ങിയ എത്രയോ എത്രയോ അനുഭവങ്ങൾ ഗാന്ധി ചിത്രമുള്ള നോട്ട് കൊടുത്താൽ ജിന്നയുള്ള പാക് നോട്ട് കിട്ടുന്ന കാലമായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ജനുവരി ഇരുപത്തിയാറിന് കാശ്മീർ സ്വതന്ത്രമായതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾക്ക് മുന്നിൽ പ്രഖ്യാപിക്കാനായി ജെ കെ എൽ എഫിന്റെ പ്ലാൻ എന്നാണ് ഈ വിഷയം പഠിച്ച കാശ്മീരി പണ്ഡിറ്റായ എഴുത്തുകാരൻ രാഹുൽ പണ്ഡിറ്റ് ചൂണ്ടിക്കാട്ടുന്നത് അതിന്റെ മുന്നോടിയായാണ് ജനുവരി ആദ്യ രണ്ടാഴ്ചകളിൽ പരക്കെ അക്രമങ്ങൾ അഴിച്ചുവിടപ്പെട്ടതും കാശ്മീരി പണ്ഡിറ്റുകൾ പ്രാണനം കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള തങ്ങളുടെ പലായനം തുടങ്ങുന്നതും ജനുവരി ഇരുപത്തിയൊന്നിന് നടന്ന വെടിവെപ്പിൽ എതിർപക്ഷത്തും വൻ ആൾനാശമുണ്ടായി സിആർ പി എഫ് ഭടന്മാർ ഗബുക്കൽ പാലത്തിൽ വെച്ച് ചുരുങ്ങിയത് അമ്പത് കാശ്മീരി മുസ്ലിം പ്രതിഷേധക്കാരെയെങ്കിലും വെടിവെച്ചു കൊന്നിട്ടുണ്ട് കാശ്മീരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടക്കൊലയായിരുന്നു ഗബുക്കലിൽ നടന്നത് കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനവും ഗവുക്കൽ കൂട്ടക്കൊലയും ചേർന്ന് ഇരു സമുദായങ്ങളെയും ഇനി ഒന്നിച്ചു ചേരാൻ പറ്റാത്ത വിധം അകറ്റി അത് തുടക്കമിട്ടത് കാശ്മീരി പണ്ഡിറ്റുകൾക്കെതിരായ ആക്രമണങ്ങളുടെ ഒരു പരമ്പരയ്ക്കായിരുന്നു നിരവധി കാശ്മീരി ഹിന്ദു സ്ത്രീകൾ തട്ടിക്കൊണ്ടു പോകപ്പെട്ടു നിരവധി പേർ ബലാത്സംഗത്തിന് ഇരയായി സാമൂഹിക പ്രവർത്തകനായ സതിഷ്ടിക്കു തൻ്റെ വീടിന് പുറത്തു വെച്ച് വെടിയേറ്റു മരിച്ചു ഫെബ്രുവരി പതിമൂന്നിന് ശ്രീനഗർ ദൂരദർശൻ കേന്ദ്രം ഡയറക്ടറായിരുന്ന ലാസ കോൾ വെടിയേറ്റു മരിച്ചു എം എൻ പോൾ എന്ന ബി ഉദ്യോഗസ്ഥന്റെ ഭാര്യയെ ഭീകരർ തട്ടിക്കൊണ്ടുപോയി ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തു ഭർത്താവിൻ്റെ ജോലി വഴി അവർക്ക് ഇന്ത്യൻ ഗവൺമെന്റുമായി ഉണ്ടായിരുന്ന വിദൂര ബന്ധം മാത്രമായിരുന്നു അതിൻ്റെ കാരണം സർവാനന്ദ കോൾ പ്രേമി എന്ന കാശ്മീരി കവിയെയും അവർ അന്ന് വെടിവെച്ചു കൊന്നു ഭഗവത്ഗീത കാശ്മീരി ഭാഷയിലേക്ക് മൊഴിമാറ്റിയ വിദ്വാനായ കവിയെ തൻ്റെ മകനോടൊപ്പം നടന്നുപോകവെയായിരുന്നു വിടിവെച്ചു കൊന്നത് മകനെയും അവർ വെറുതെ വിട്ടില്ല അതോടെ ആകെ പോയ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് തങ്ങളുടെ പുരയിടങ്ങളും കൃഷിഭൂമികളും ബംഗ്ലാവുകളും വീടുകളും അമ്പലങ്ങളും ഒക്കെ ഉപേക്ഷിച്ച് ജീവനം കൊണ്ട് ഓടുകയല്ലാതെ വേറെ നിവർത്തിയില്ലായിരുന്നു കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് കിട്ടിയ വാഹനങ്ങളിൽ കയറി അവർ രാത്രിക്ക് ഒരുമാനം നാടുവിടുകയായിരുന്നു അന്ന് പ്രസിഡന്റിന്റെ പ്രതിനിധിയായി ഗവർണർ ജഗ്മോഹനാണ് സംസ്ഥാനം ഭരിച്ചിരുന്നത് പുതുതായി സ്ഥാനമേറ്റ അദ്ദേഹം താഴ്വരയിലെത്തിയ ജനുവരി പത്തൊൻപത് മുതൽ പണ്ഡിറ്റുകളോട് താഴ്വര വിട്ടുപോകാൻ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നത് അതോടെ അന്ന് വരെ കാശ്മീരിൽ ഒരു പ്രശ്നം മാത്രമായിരുന്ന ആ പ്രതിസന്ധിക്ക് മതത്തിന്റെ ലേവൽ കൂടി ചാർത്തിക്കിട്ടി ഹിന്ദു പണ്ഡിറ്റുകളെല്ലാം സ്ഥലം വിട്ടു പോയി കഴിഞ്ഞാൽ പട്ടാളത്തിന് ബോംബിട്ട് എല്ലാ തീവ്രവാദികളെയും കൊല്ലാമല്ലോ എന്നായിരുന്നു അന്ന് പണ്ഡിറ്റുകൾക്ക് ഭരണകർത്താക്കളിൽ നിന്ന് കിട്ടിയ ആജ്ഞ എന്ന് പലരും സാക്ഷ്യം പറയുന്നു തങ്ങൾ ജനിച്ചു കളിച്ചു വളർന്ന സ്വന്തം നാട്ടിലേക്ക് തിരികെ പോകാൻ കാശ്മീരി പണ്ഡിറ്റുകൾക്ക് ഉള്ളിലുള്ളിൽ ആഗ്രഹമില്ലാഞ്ഞിട്ടൊന്നുമല്ല അത് ഇന്നത്തെ കാലത്ത് ഒരു അതിമോഹവുമാണ് എന്ന സത്യം അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു എന്നതാണ് പരമപ്രധാനം മാറിവരുന്ന സർക്കാരുകൾ അവരെ വർഷങ്ങളായി ആ പേരിൽ സ്വപ്നങ്ങൾ മാത്രം കാണിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നാൽ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടെയാണ് തങ്ങൾക്ക് നീതി കിട്ടുമെന്ന ചിന്ത പണ്ഡിറ്റുകൾക്ക് ഉണ്ടായത് ഇപ്പോൾ കാശ്മീരി പണ്ഡിറ്റുകളുടെ പലായനത്തിന്റെ വാർത്ത വീണ്ടും വന്നതോടെ പ്രതിക്കൂട്ടിലാകുന്നത് മോദി സർക്കാർ കൂടിയാണ് ഇപ്പോൾ ഓരോ ദിവസവും ഓരോ പണ്ഡിറ്റ് എന്ന നിലയിലാണ് ഇസ്ലാമിക ഭീകരവാദികൾ അവരെ കൊന്നു തീർക്കുന്നത് ഇത് തടയാൻ സർക്കാരിന് എന്തു ചെയ്യാൻ കഴിയുമെന്നതാണ് ചോദ്യം മോദി ഭരണത്തിൽ പണ്ഡിറ്റുകൾക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല എന്ന് പറയുന്നതും സത്യത്തിൽ ശരിയല്ല പണ്ഡിറ്റുകൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മോദി സർക്കാർ മാത്രമാണ് കോൺഗ്രസ് മൂന്നാം മുന്നണി ഭരണത്തിലൊന്നും യാതൊരു സുരക്ഷയും അവർക്ക് കൊടുത്തിരുന്നില്ല ഇപ്പോൾ അമിത്ഷാ നേരിട്ടിടപെട്ടാണ് പണ്ഡിറ്റുകളുടെ പുനരധിവാസം ഉറപ്പുവരുത്തിയത് അവർക്കായി താഴ്വരയിലെ പത്ത് ജില്ലകളിൽ പ്രത്യേക ടൌൺഷിപ്പുകൾ പണിയുന്നുമുണ്ട് തീവ്രവാദികൾ കയ്യേറിയ ഭൂമി തിരിച്ചുപിടിക്കാനും നടപടി തുടങ്ങി ക്ഷേത്രങ്ങൾ പുനർനിർമ്മിക്കാൻ നീക്കം പുരോഗമിക്കുകയാണ് പണ്ഡിറ്റുകൾക്ക് സർക്കാർ ജോലി ലഭിക്കാൻ പ്രായപരിധിയിൽ ഇളവ് നൽകുന്നുമുണ്ട് ഇങ്ങനെയുള്ള വിവിധ പാക്കേജുകളിലൂടെ കാശ്മീരി പണ്ഡിറ്റുകളെ പൊതുസമൂഹത്തിൽ ലയിപ്പിക്കുവാനുള്ള നീക്കമാണ് മോദി അമിത്ഷാ കൂട്ടുകെട്ടുന്നത് നടത്തിയത് മുന്നൂറ്റി എഴുപതാം വകുപ്പ് എടുത്തുകളഞ്ഞതും അത് സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളെ ഒരു ഇല പോലും അനങ്ങാൻ കഴിയാതെ നേരിട്ടതും പണ്ഡിറ്റുകൾക്കും പ്രതീക്ഷ നൽകിയിരുന്നു പക്ഷേ എന്നിട്ടും ഇപ്പോഴും പണ്ഡിറ്റുകൾ ഭീതിയിലാണ് കാശ്മീരിൽ കൊല തുടരുകയാണ് പോലീസും അർദ്ധസൈനിക വിഭാഗവും പട്ടാളവുമായി ഏകദേശം എട്ട് ലക്ഷത്തോളം പേരുള്ള സ്ഥലത്താണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കൊലപാതകങ്ങൾ തുടർക്കഥയാകുന്നത് പതിനാല് പേർക്ക് ഒരു പട്ടാളക്കാരനുണ്ട് താഴ്വരയിൽ എന്നിട്ടും തീവ്രവാദത്തെ മെരുക്കാൻ പറ്റുന്നില്ല രണ്ടായിരത്തി എട്ടിൽ ആരംഭിച്ച പ്രധാനമന്ത്രിയുടെ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായി കാശ്മീരി പണ്ഡിറ്റുകളെ ജമ്മു കാശ്മീരിൽ വിവിധ സർക്കാർ സ്ഥാപനങ്ങളിൽ ജീവനക്കാരായി നിയോഗിച്ചിരുന്നു ഇത്തരത്തിൽ ജോലിക്ക് കയറിയവരും കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി കൊല്ലപ്പെട്ടിട്ടുണ്ട് തീവ്രവാദികൾ അവരുടെ നയവും പരിപാടിയും പുതുക്കി വല്ലാതെ അപ്ഡേഷൻ ആയിട്ടുണ്ട് പണ്ട് കാശ്മീരിൽ പരസ്യ തീവ്രവാദമായിരുന്നു രീതിയെങ്കിൽ ഇന്ന് അതല്ല കാശ്മീരിന്റെ പതാകയും പാകിസ്ഥാൻ പതാകയും തൊണ്ണൂറുകളിൽ എവിടെയും പാറിക്കളിക്കുമായിരുന്നു രാജ്യത്തിനുള്ളിലെ മറ്റൊരു രാജ്യം ഗാന്ധിയുടെ തലയുള്ള നോട്ടിന് പകരം ജിന്നയുടെ തലയുള്ള നോട്ട് പ്രചരിപ്പിച്ച കാലം തീവ്രവാദി ക്യാമ്പുകൾ പരസ്യമായി ഉണ്ടായിരുന്ന കാലം അന്നത്തെ സർക്കാരുകൾ അതിനെ അടിച്ചമർത്തുന്നതിൽ കാര്യമായി ഒന്നും തന്നെ ചെയ്തിരുന്നില്ല ഇന്ന് അത്തരമൊരു പരസ്യ തീവ്രവാദത്തെ മെരുക്കുന്നതിൽ ബി സർക്കാർ സമ്പൂർണമായി വിജയിച്ചിട്ടുണ്ട് ഇന്ന് സ്വന്തം പതാകയും സ്വന്തം കറൻസിയും ആയുധവുമായി ചുറ്റി നടക്കാൻ കഴിയില്ല ഇന്ത്യ വിരുദ്ധമായി ഒരു കാര്യവും പരസ്യമായി ഉച്ചരിക്കാനുമാവില്ല പക്ഷേ തീവ്രവാദികൾ ഹൈബ്രിഡ് ടെററിസം എന്ന രീതിയിലേക്ക് ചൂട് മാറ്റി പാകിസ്ഥാനിൽ പോയി ആയുധ പരിശീലനം നേടി നിശബ്ദമായി പ്രചരണം നടത്തുകയാണ് അവരുടെ രീതി മുൻകാലത്തെ പോലെ ഓപ്പൺ വെപ്പൺ അല്ല ഇപ്പോൾ കൺസീൽഡ് വെപ്പൺ ആണ് അവർ ഉപയോഗിച്ചു വരുന്നത് അവസാനം കൊല്ലപ്പെട്ട മുകേഷ് കുമാർ എന്ന ബാങ്ക് ഉദ്യോഗസ്ഥനെ വധിക്കുന്നതിൻ്റെ സി ദൃശ്യങ്ങൾ നോക്കിയാൽ തന്നെ അത് വ്യക്തവുമാണ് സിവിലിയൻസിനെ പോലെ വന്ന് ഒളിപ്പിച്ചു വെച്ച ആയുധം പുറത്തെടുത്ത് പൊടുന്നനെയാണ് വെടിയുതിർക്കുന്നത് അതായത് കാശ്മീരിൽ ആരാണ് തീവ്രവാദി ആരാണ് സിവിലിയൻ എന്ന് അറിയാൻ പറ്റാത്ത സാഹചര്യം ഈ ഹിഡൻ തീവ്രവാദികൾ കില്ലർ സ്ക്വാഡുകൾ ഉണ്ടാക്കി ജനങ്ങൾക്കിടയിലേക്ക് അയച്ചിരിക്കുകയാണ് അൻപതോളം സംഘങ്ങളായി ഇവർ താഴ്വരയിൽ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടെന്നാണ് റിപ്പോർട്ടുകളുള്ളത് ടാർഗറ്റ് കില്ലിങ് എന്ന പുതിയ അടവാണ് അവർ പ്രയോഗിക്കുന്നത് മറ്റൊരു കാരണം രാഷ്ട്രീയ പരിഹാരം എന്നത് പണ്ഡിറ്റുകളുടെ പ്രശ്നത്തിൽ ഉണ്ടാവുന്നില്ല എന്നതുകൂടിയാണ് പിന്നെ നഗ്നമായ മതവൈദ്യം തന്നെയാണ് ഇതിൻ്റെ അടിസ്ഥാന പ്രശ്നവും അടിസ്ഥാനപരമായി ഇസ്ലാമിക സ്വർഗം ലക്ഷ്യമിട്ടുള്ള ജിഹാദിയായി തന്നെയാണ് കാശ്മീർ ഭീകരർ ഈ പ്രശ്നത്തെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തില്ലെങ്കിലും അവർ പണ്ഡിറ്റുകളെ ഉപദ്രവിച്ചുകൊണ്ട് തന്നെ ഇരിക്കും പിന്നെ ഭൂരിപക്ഷം വരുന്ന കാശ്മീർ മുസ്ലിങ്ങൾക്ക് ഭീകരർക്ക് ആളും അർത്ഥവും കൊടുത്ത് ഈ അക്രമങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്ന കാഴ്ചയാണ് കാലാകാലങ്ങളെ കാശ്മീരിൽ കാണുന്നതും തന്നെ കാശ്മീരി പണ്ഡിറ്റുകളുടെ കണ്ണീർ അടുത്ത കാലത്തൊന്നും തോരുമെന്നതിന് യാതൊരു ഉറപ്പുമില്ല